ഹലോ എവരിവൺ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിറ്റി മാർക്കറ്റ് എന്ന ചാപ്റ്റർ ആണ്. MPF 007 ഇക്വിറ്റി മാർക്കറ്റ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ പറയാം. എന്താണ് ഈ ഒരു ചാപ്റ്റർ, ഈ സബ്ജക്ട് എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കാൻ ഉൾപ്പെടുന്നത്, എന്നൊക്കെ ഒരു ബ്രീഫിൽ നിന്ന് തരിക എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ള പേപ്പർ ഉണ്ടാവും. സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആ ഒരു പേപ്പറിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഏത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത്, ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ സബ്ജക്ട് നമുക്ക് നല്ലപോലെ ഓർമ്മ ഉണ്ടാവണം ആ ഒരു ഏരിയ. അപ്പൊ അതുകൂടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതിന്റെ ഒരു ആദ്യം പഠിച്ച ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, പക്ഷെ ബേസ് അല്ലെങ്കിലും ഈ സബ്ജക്റ്റിന്റെ ഒരു ബേസ് നമുക്ക് എന്ത് ചെയ്യാം അതിനെ പറയാം. ഓക്കെ, അപ്പോ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ കുറിച്ച് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഇക്വിറ്റി മാർക്കറ്റ്, ഇവിടെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചും അങ്ങനെ പല എന്താണ് അതിന്റെ പ്രധാന വിവരസിനെ കുറിച്ചും സെറ്റിൽമെന്റിനെ കുറിച്ചും ന്യൂ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോ പ്രധാനമായിട്ട് 5 ബ്ലോക്കുകളായിട്ട് അല്ലെങ്കിൽ 5 മൊഡ്യൂളുകളായിട്ട് അല്ലെങ്കിൽ 5 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ തിരിച്ചിരിക്കുന്നത്, ക്ലാസ് ചെയ്തിരിക്കുന്നത്. 5 ബ്ലോക്കുകളാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്, 2nd ബ്ലോക്ക് പ്രൈമറി മാർക്കറ്റ്സ്, 3rd ബ്ലോക്ക് സെക്കൻഡറി മാർക്കറ്റ്സ്, 4 വാല്യുവേഷൻ, 5 സ്പെഷ്യൽ ഇഷ്യൂസ് എന്നുള്ള 5 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടാണ് ഈ സബ്ജക്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്ന് പറയുകയാണ്, ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു തന്നെയാണ്, കുറച്ച് നല്ല രീതിയിൽ ബോറടിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാം. കാരണം ഇത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ഗ്യാസും നിങ്ങൾക്ക് കയറ്റാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സബ്ജക്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നും പഠിക്കാതെ ഞാൻ പരീക്ഷയ്ക്ക് തലേന്ന് വായിച്ചോണ്ട് പോവാം എന്നും പറഞ്ഞ് ഇത് പഠിക്കാന്നുണ്ടെങ്കിൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ടഫായിട്ടൊരു പേപ്പർ തന്നെയാണ്. ഓക്കെ, ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം നമ്മൾ തലയിൽ ഇങ്ങനെ ഇങ്ങനെ കറക്കണം. സോ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കും. ഓക്കെ, ഇതൊരു അയ്യോ പാടാൻ നിങ്ങൾ പഠിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്, ടഫായ സബ്ജക്ട് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. നമുക്കൊരു സബ്ജക്ട് ടഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ 5 ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന്റെ പേരിയൊക്കെ പേടിയ വിഷയം എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇനി നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. കാണുമ്പോൾ ഇച്ചിരി വാസ്റ്റ് ആയിട്ട് പോകും, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നോക്കുമ്പോൾ കുറെ കിടക്കുന്നു, യ്യോ എന്ത് ചെയ്യും അങ്ങനെ വിചാരിച്ചിരിക്കുകയേ വേണ്ട. ഇപ്പൊ എന്ത് ചെയ്യാം, ഈസിയായിട്ട് പഠിച്ചു ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, കുറെ ഈസി ആയിട്ട് പോർഷൻസ് ഉണ്ട്, കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയകളും ഇതിനകത്തുണ്ട്. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ക്ലാസ്സിൽ വരുന്ന കൂട്ടം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. നമുക്ക് ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2 യൂണിറ്റുകളാണുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ സിസ്റ്റവും അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് റിട്ടേൺ ആൻഡ് വോളറ്റിലിറ്റി എന്ന 2 യൂണിറ്റാണ് ഫസ്റ്റ് ചാപ്റ്ററിനുള്ളത്, ഫസ്റ്റ് ബ്ലോക്കിൽ. 2nd ബ്ലോക്കിലുള്ളത് 3 ചാപ്റ്ററുകളാണ്. പ്രൈമറി മാർക്കറ്റിൽ 3 യൂണിറ്റുകളുണ്ട്. സോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റൈസിംഗ് ക്യാപിറ്റൽ, ഇഷ്യൂ മാനേജ്മെന്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന 3 യൂണിറ്റുകൾ 2nd ബ്ലോക്കിലുണ്ട്. 3rd യൂണിറ്റ് സെക്കൻഡറി മാർക്കറ്റ് ആണ്. അതിൽ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെന്റ്, മാർക്കറ്റ് സർവൈലൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റർ ഗ്രിവൻസ് ആൻഡ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ എന്നുള്ള 3 മൊഡ്യൂളുകളാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന ബ്ലോക്കിലുള്ളത്. 4th ബ്ലോക്ക് വാല്യുവേഷൻ ബ്ലോക്കാണ്. അതിൽ 4 വാല്യുവേഷനുള്ളതാണ്. അതിൽ 2 യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഈ 2 കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചിട്ടുള്ള, സോറി, സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. സോ അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ ഏരിയയിൽ പഠിക്കാനുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്: പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഫണ്ട്സ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് സെയിൽസ് ആൻഡ് ട്രേഡിംഗ് സർവീസ് എന്നുള്ള ഇത്ര 14 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിച്ചു പോകും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, പേടിക്കണ്ട. 1st യൂണിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്, നമ്മുടെ
ഹൗസ് ഹോൾഡ് സെക്ടറിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എങ്ങനെയാണ്, നമ്മുടെ ബാങ്കുകളിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ആൻഡ് റിട്ടേൺ, റിസ്ക് റിട്ടേൺ ആൻഡ് വോളറ്റിലിറ്റി. നമ്മുടെ റിസ്ക് റിട്ടേൺ വോളറ്റിലിറ്റി ഏത് വേരിയബിലിറ്റി എങ്ങനെയാണ്, റിസ്ക് റിട്ടേണുള്ള റിലേഷൻ എന്താണ്, റിസ്ക് റിട്ടേൺ കൂടുന്നുണ്ടോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇത് രണ്ടാമത്തെ യൂണിറ്റ് ഉള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റൈസിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ബിസിനസിനെ ക്യാപിറ്റൽ എങ്ങനെ റൈസ് ചെയ്യാം, ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ആയി ലോണായും ഈ സൈൻ ഡെപ്പോസിറ്റ് ആയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം. അപ്പൊ അതിന്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ നമ്മൾ നമ്മുടെ ഇഷ്യൂ മാനേജ്മെന്റ്, നമ്മുടെ ഡിഫറൻസ് ഓഫ് ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്വിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ് നാലാമത്തെ യൂണിറ്റ് നമുക്ക് നോക്കാനുള്ളത്. അഞ്ചാമത്തെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്, നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റും ഇതിനെ ഒരു റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ റെഗുലേറ്ററി ബോഡി വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അതിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെന്റ്, നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ചും എങ്ങനെയാണ് ട്രേഡിംഗ് സെറ്റിൽമെന്റ് ഡേയ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആറാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ മാർക്കറ്റ് സർവേലൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, നമ്മുടെ ബിസിനസ് റിസ്ക് മാനേജ്മെന്റ് മാർക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഒരു ഏഴാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. എട്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസസ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രീവൻസസും ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എങ്ങനെയൊക്കെയുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു എട്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് നോക്കേണ്ടത്. ഒൻപതാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മാത്രം. പത്ത് ടെക്നിക്കൽ അനാലിസിസ് ആണ്, ടെക്നിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, നമ്മുടെ പോർട്ട്ഫോളിയോസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു പഠിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അപ്പൊ ഡിഫറെ നമുക്ക് ഒരു ഇൻഡെക്സ് രീതിയിൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നത് അതിന്റെ ഗ്രാഫ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് യൂട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും പിന്നെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളെ കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ ആൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലുകൾ എങ്ങനെയാണ്, നമ്മുടെ സ്റ്റൈലുകളെ കുറിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രോത്ത്, ബ്ലഡ്, വാല്യൂ ഏതാണ് നോക്കുന്നത്, അവരുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പതിനാലാമത്തെ ചാപ്റ്റർ നോക്കാം. സോ ഇത്രയും 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോ പേടി കേൾക്കുമ്പോൾ തോന്നിച്ചത് എന്തൊക്കെയാണ് അതിൽ കിടക്കുന്നത്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലെഴുതി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ചേരാൻ പ്രയാസം ഒന്ന് പഠിക്കണം. നമ്മൾ ചുമ്മാ ഇരുന്ന് പരീക്ഷയ്ക്ക് പോകുന്ന തലേ ദിവസം വന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ട് വായിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ എന്തെയാണ് ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, നമുക്ക് പഠിച്ച് പാസ്സാകാൻ സാധിക്കും, എക്സാംസിന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്കുള്ള ഈ ഇക്വിറ്റി മാർക്കറ്റ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 14 യൂണിറ്റുകൾ, 5 ബ്ലോക്കുകളിലായി 14 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ 14 യൂണിറ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, നമുക്ക് എല്ലാം ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് നമുക്കൊരു സബ്ജക്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമാണത്. ഓക്കെ, താങ്ക് യു.